আসসালামু আলাইকুম রাহমাতুল্লাহি ওয়া বারাকাতুহু। বিসমিল্লাহ আলহামদুলিল্লাহ والصلاه والسلام على اشرف রাসূলিল্লাহ وعلى اله وصحبه الفائزين বিল্লাহ আম্মা বাদ। ফিরসাতে মুমিনিങ്ങളെ, ലോക്ക്ഡൗണിന്റെ കാലത്തിൽ പള്ളിയിൽ ജമാഅത്ത് ആയിട്ട് നിസ്കരിക്കുക ആവില്ലെങ്കിൽ പെരുന്നാൾ നിസ്കാര ഔതുലി എങ്ങനെ നിസ്കരിക്ക ചെല്ലതിര സംക്ഷിപ്ത വിവരണ ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കുകയാണ്। ഒരു റായത്തിൽ ഒന്നര കാണയാറ് ജമാഅത്തായിട്ട് പെരുന്നാൾ നിസ്കരിക്കുന്നത് കറഹത്ത് ചെന്നിട്ട് ഇമ്മത്ത് അങ്ങളെ കിതാബുൽ എഴുതി വെച്ചിട്ടുള്ളത്, അനിവാര്യ കാരണം ഉണ്ടോണ്ട് കണ്ടെ ഒന്നര കാണയാറ് ജമാഅത്ത് ഒരു റായത്തിൽ നിസ്കരിക്ക ഇണ്ട്, പള്ളിക്ക് പോയിട്ട് നമുക്ക് ജമാഅത്തായിട്ട് എല്ലാവർക്കും ഒരേ നിസ്കാരം നിസ്കരിക്കുക അസാധ്യമായ കാരണത്തിൽ ഔത്തുളു അങ്കങ്ക് അങ്ങളെ പെഞ്ഞയും മക്ക ആണിങ്ങ പെണ്ണിങ്ങ ഔത്രങ്ങ സേറിട്ട് ഔത്രൊഴുക്കത്തിൽ ജമാഅത്തായിട്ട് നിസ്കരിക്ക നിസ്കാരത്തെ ചെറിയ രൂപം നിങ്ങൾ മുന്നിൽ വയ്ക്കണേ। നിസ്കാരത്തെ സമയം പെരുന്നാൾ രണ്ട് ചെറിയ പെരുന്നാൾ രണ്ട് സൂര്യോദയം കഴിഞ്ഞിട്ട് സാധാരണ ഒരു കാൽ ഗണ്ട 20 നിമിഷം കഴിഞ്ഞാൽ പിന്നെ ആയിട്ട് പെരുന്നാൾ നിസ്കാരത്തെ സമയം। നാളെ കളി ശനിയാസനുണ്ട് അല്ലെങ്കിൽ നേരാസനുണ്ട്, താരീഖ് 23 അല്ലെങ്കിൽ 24 ഉണ്ട്, പെരുന്നാൾ ആവിടുണ്ട് കണ്ടെങ്കിൽ രണ്ട് സുബഹിയുടെ സൂര്യോദയമുണ്ട് 6:05 ആയിട്ട് പെരുന്നാൾ നിസ്കരിക്കണമെങ്കിൽ 6:25 പിന്നെ പെരുന്നാൾ നിസ്കരിക്കുന്ന സമയം ആവും। അപ്പൊ സുബഹിക്ക് 6:25 6:30 നമുക്ക് പെരുന്നാൾ നിസ്കരിക്ക। അതേപോലെ പെരുന്നാൾ നിസ്കാരത്തേക്ക് ബാങ്ക് ഇഖാമത്ത് സുന്നത്തില്ല। പെരുന്നാൾ നിസ്കാര ജൻറക്കാത്ത് ആയിട്ടിക്കറ് അതിന് നീയത്ത് ഉസല്ലി സുന്നത്ത് ഈദുൽ ഫിത്രി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല। ഈദുൽ ഫിത്ര് ചെല്ലുന്ന ചെറിയ പെരുന്നാൾ നിസ്കാര ജൻറക്കാത്ത് ഖിബ്ലാക്ക് മുന്നിട്ടിട്ട് അള്ളാഹുബാനായിട്ട് നാൻ നിസ്കരിക്കട ചെന്നിട്ട് അള്ളാഹു അക്ബർ കൈകെട്ടിത്തു। ഇമാമു ജമാഅത്തായിട്ട് നിസ്കരിക്കണമെങ്കിൽ ഇമാമായി നിൽക്കുന്ന ആള് നിയത്ത് ബീക്കണു ഉസല്ലി സുന്നത്ത് ഈദുൽ ഫിത്ര് റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ഇമാമൻ ലില്ലാഹി തആല। അപ്പൊ പിറകൾ നിസ്കരിക്കുന്ന മഅ്മൂമടങ്ങ് നിയത്ത് ബീക്കണു ഉസല്ലി സുന്നത്ത് ഈദുൽ ഫിത്ര് റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി മഅ്മൂമൻ ലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നാണ് മഅ്മൂമായിട്ട് അല്ലെങ്കിൽ ഇമാമറെ ഒട്ടികെ ജൻറക്കാത്ത് ചെറുപെരുന്നാൾ നിസ്കാരം നാൻ ഖിബ്ലാക്ക് മുന്നിട്ട് നിസ്കരിക്കട ചെന്നിട്ട് ഞങ്ങളെ ഭാഷയിലെ നിയത്ത് ബീജമേ അറബിയിൽ ബണ്ടില്ലെങ്കിൽ തൊന്തരുന്നില്ല, അറബിയിലാവണോ കഡായയില്ല, അറബിയിലാവുക സുന്നത്ത് ഞങ്ങളെ ബാരി ഭാഷയിൽ നിയത്ത് ബീക്ക। നിയത്ത് ബീച്ച പുറത്തേക്ക് ഇമാമ് നിൽക്കുന്ന ആൾ മാത്രം പെണ്ണിങ്ങവും ആണിങ്ങവും മക്കവും ഒട്ടിക്കും ഔത്ര ഇന്നെങ്ങനെ നിസ്കരിക്കരുണ്ട് കണ്ടെങ്കിൽ ഇമാമ് നിൽക്കുന്ന ആള് ആണിങ്ങ ആവണോ ചൊല്ലത് കഡായ ഉണ്ടു, പെണ്ണിങ്ങ മാത്രം നിസ്കരിക്കുന്നുണ്ട് കണ്ടെങ്കിൽ ഇമാമും പെണ്ണായെങ്കും തൊന്നരയില്ല, പെണ്ണിങ്ങും ആണിങ്ങും മാപ്പിള പെഞ്ഞയും മക്കാവും ഉമ്മ ഇലണോ മൂത്തോണോ ബാപ്പ എല്ലാവരും കൂടിയിട്ട് നിസ്കരിക്കുന്നുണ്ട് കണ്ടെങ്കിൽ ഇമാമും കണ്ടീഷനായിട്ട് ആണായിട്ടേ തീരണു। ഇന്ന് അള്ളാഹു അക്ബർ കൈകെട്ടിയ പുറത്തേക്ക് വജ്ജഹത്ത് വജീഹലില്ലതി ഫത്ര സമാവാത്തിയുള്ള ഹനീഫ മുസ്ലിമ ചെല്ലണം, അങ്ങനെ നിസ്കാരത്തിൽ ഓതിര അതേ വജ്ജഹത്ത് ഓതണു, വജ്ജഹത്ത് ഓതിട്ടായാൽ പിന്നെ അള്ളാഹു അക്ബർ ചെന്നിട്ട് എന്തൊക്കെ കൈ ഗിളിച്ചിട്ട് കെട്ടിയോട്ടെ മെഗിളിച്ചിട്ട് കുഞ്ചിര നേരെ ആക്കിയിട്ട് പാടവർക്കൊക്കെ കെട്ടണു അള്ളാഹു അക്ബർ ചെന്നിട്ട്, അതേപോലെ ഇന്നവർക്ക് കിളിച്ചിട്ട് അള്ളാഹു അക്ബർ കുഞ്ചിര നേരെ ഉദ്ദാക്കിട്ട് കെട്ടണു, ഇമാം ജമാഅത്തെ നിസ്കരിക്കണമെങ്കിൽ അള്ളാഹു അക്ബർ ചെല്ലേണ്ട തക്ബീർ തെളി ജോറി ചൊല്ലണം, എല്ലാവരും ജോറി ചൊല്ലണം, ഇമാമും ജോറി ചൊല്ലണം, അങ്ങനെ വജ്ജഹത്ത് ഓതിയ പുറത്തേക്ക് 7 വട്ടം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ 7 വട്ടം ചൊല്ലണം, എല്ലാ ഓരോ അള്ളാഹു അക്ബറുടെയും ഇടല് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഓരോർക്ക ചൊല്ലണായ 7 തക്ബീറുടെ ഇടലും ഓരോർക്ക സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ചെന്നിട്ട് ചൊല്ലണം। അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ചെന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ ഫാത്തിഹ ഓതിയിട്ട് ഫാത്തിഹ ഓതിയിൽ പിന്നെ 1-ാമത്തെ റകഅത്തിൽ സബ്ബിഹി സ്മ റബ്ബിക്കൽ അഅല ചെല്ല സൂറത്ത് ഓതണു, പിന്നെ ബാക്കി സുന്നത്ത് നിസ്കാര പോലെമേ ബാക്കി ഫറള് നിസ്കാര പോലെമേ റുകൂ രണ്ട് സുജൂദ് പിന്നെ എണീച്ച് നിന്നിട്ട് നിന്റെ ബർത്തക്ക് ആ എണീച്ച് നിൽക്കുമ്പോൾ അള്ളാഹു അക്ബർ ചെന്നിട്ട് എണീച്ച് നിൽക്കാറില്ലേ ആ തക്ബീർ ഗുട്ടൽ ഗുട്ടിട്ടു വേറെമേ 5 വട്ടം തക്ബീർ ചൊല്ലണം അള്ളാഹു അക്ബർ, അതേപോലെ കൈ ഉദ്ദാക്കിയിട്ട് കൈ പിന്നെ കുഞ്ചിരമേൽ മുട്ടത്തിൽ ഉദ്ദാക്കിയിട്ട് പാടെ കെട്ടിയിട്ട് അങ്ങനെ 5 വട്ടം ഫസ്റ്റ് റക്അത്തിൽ 7 വട്ടവും 2-ാമത്തെ റക്അത്തിൽ 5 വട്ടവും ഓരോ തക്ബീറുടെ ഇടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ചെന്നിട്ട് എന്തരാക്കണം ചെന്നിട്ട് കൈ ഗിളിച്ചിട്ട് കെട്ടിയിട്ട് പിന്നെ അതേപോലെ അപ്പൊ 5 വട്ട
തക്ബീർ ചൊല്ലണം, അഞ്ച് വട്ട ഇത് തസ്ബീഹും ചൊല്ലണം അതിൻ്റെ ഇടയിൽ. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ ഉദു ബിസ്മി ഫാത്തിഹ ഓതിയിട്ട് ഹല്ലാത്താക്ക ഹദീസുൽ ഗാശിയ സൂറത്ത് ഓതണം. ഇന്ന് ജണ്ടറക്കാത്ര ഫട്ടറക്കാത്ര സൂറത്ത് സബ്ബീസ് മറബിക്കല്ലാല ജണ്ണാമത്ത് അല്ലാത്താക്ക സൂറത്ത് ഓതകു ബണ്ടില്ലെങ്കിൽ ബണ്ട സൂറത്ത് ഓതിയെങ്കും മൈ ഫഷറക്കാത്തിൽ കുളിയായി കാഫിറോണ ജണ്ണാമത്ത് റക്കാത്തിൽ കുൽഹു അല്ലാഹു അഹദ്. ഇതായിട്ട് ഇക്കട് പെരുന്നാൾ നിസ്കാര ജണ്ടറക്കാത്ത് ബാമൂലി സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെമേ ആയിട്ട് ഇക്കട് നിസ്കാര. എക്സ്ട്രാ ഉള്ളത് ഫഷറക്കാത്തിൽ വജ്ജഹത്തിൽ പിന്നെ ഏഴ് തക്ബീർ ചെന്നിട്ട് ഏഴ് തസ്ബീസ് എടുത്ത് ജണ്ടാമത്ത് റക്കാത്തിൽ ഫസ്റ്റ് ഗഞ്ചി നിന്റെ പുറത്തേക്ക് അഞ്ച് തക്ബീർ ചെല്ലുന്നത് അഞ്ച് വട്ട തസ്ബീഹ് ചെല്ലുന്നത് ഇത്രേ ഉള്ളത്. ഇതോടുകൂടെ പെരുന്നാൾ നിസ്കാര തീരുടെ. ഇന്ന് തക്ബീർ മറന്നെങ്കിൽ അതൊക്കെ വേണ്ട സഹബുടെ സുജൂദ് വേണ്ട. വജ്ജഹത്ത് ഓതിയൽ പിന്നെ ആവണ തക്ബീർ, ഔദു ചൊല്ലുടെ കണമൊന്നുള്ളവണ തക്ബീർ, പിന്നെ ഔദും ബിസ്മിയും ചെന്നൊരു ഫാത്തിയ ഓതിയത്തിന് കണ്ടെങ്കിൽ ആ തക്ബീരുടെ പിന്നെ ചൊല്ലണിട്ടില്ല. ഒന്നാമത്തെ റക്അത്തിൽ തക്ബീർ മറന്നു പോയിട്ട് ചെന്നൊരു രണ്ടാമത്തെ റക്അത്തിൽ ആ തക്ബീരുടെ ഇന്നൊരു റിപ്പീറ്റ് ആക്കും പോലെ ഇല്ല. പോയത് പോയമേ അത് അബു ആദു സുന്നത്ത് ഒന്നുമല്ല, സാധാരണ അഹിയാത്ത് സുന്നത്ത് ആയിട്ടിക്കട്. ഇതായിട്ടിക്കട് ചെറിയ പെരുന്നാളുടെ നിങ്ങൾക്ക് ചെന്നോണ്ടുള്ളേ സംക്ഷിപ്ത റൂപ. ഇന്ന് ഖുതുബ സാധാരണ പള്ളിയിൽ പോയെങ്കിൽ പെരുന്നാൾ നിസ്കാര കഴിഞ്ഞ പുറത്ത് ഖുതുബ ഓതിറ. ആ ഖുതുബ ഔത്തുൽ നിസ്കരിക്കുമ്പോത്തേക്കും ഓതിരയ്ക്ക് തൊന്തരയില്ല. ഓതക്ക് തെരങ്ങ ഉള്ളറിട്ട് കണ്ടെങ്കിൽ ആ ഖുതുബ ഓതിറ. അതിൻ്റെ ഷർത്ത് ഫറദ് അല്ല, ജുമുഅത്തെ നിസ്കാരത്തിലുള്ള ഖുതുബ പോലെമേ അതിൻ്റെ ഷർത്ത് ഫറദ് പോലെമേ ആയിട്ടിക്കട്. പെരുന്നാൾ നിസ്കാരത്തെയും ഖുതുബത്തെ ഷർത്തും ഫറദ് അല്ല അതേപോലെ. ആയെങ്ക ജുമാത്തണ്ട് മാത്ര ഖുതുബ കഡായ. അത് എപ്പോ ആവണു ജുമാത്തണ്ട് ഖുതുബ? ഫസ്റ്റ് ഖുതുബ ഓതിട്ട് പിന്നെ ജുമാ നിസ്കരിക്കട്ടെ ജണ്ടറക്കാത്ത്, അത് കഡായ ജണ്ടും. ഇന്ന് പെരുന്നാൾ നിസ്കാരം അങ്ങനെയല്ല, ഫസ്റ്റ് പെരുന്നാൾ നിസ്കരിക്കട്ടെ പിന്നെ ജണ്ട് ഖുതുബ ഓതരേ. അത് ചെറിയ രൂപത്തിൽ ഖുതുബ ഓതെങ്കിൽ തൊന്തരന്തുമില്ല ഔത്തുൽ തെരങ്ങ. ഇന്ന് ഓതില്ലാണ്ട് കണ്ടെങ്കിൽ തൊന്തരയും ഇല്ല. സുന്നത്ത് നിസ്കാര പെരുന്നാൾ നിസ്കാര വേറെ ഖുതുബ വേറെമേ. ജുമാത്തണ്ട് ഖുതുബയും നിസ്കാരവും ഒരേപോലെ, അത് ഓതിട്ടേ ഖുതുബ ഓതാണ്ട് ആവില്ല. ഖുതുബ ഓതാണ്ട് നിസ്കരിച്ച നിസ്കാര സിന്ധുവും അല്ല ജുമാ നിസ്കരിക്കുക ആവില്ല. ഖുതുബ ഓതിട്ടേ ജുമാ നിസ്കരിക്കണം അവിടു. പെരുന്നാൾ നിസ്കാരം അങ്ങനല്ല, നിസ്കാര കഴിഞ്ഞാൽ പിന്നെ ഖുതുബ ഓതാ, ഓതാണ്ട് ഇക്കടെ ജണ്ടും സുന്നത്ത് ഓതിരെങ്കിൽ അതിൽ ഷർത്തും ഫറലും കഡായായിട്ട് റൂപ്പി അതിലെ ക്രമം എങ്ങനെയുണ്ട് ആ റൂപത്തിൽ ആവണു. ഇത്രേ ഉള്ളേ ആയിട്ട് ഇക്കട് പെരുന്നാൾ നിസ്കാരത്തെ പിന്നെ ചെറിയ റൂപത്തിൽ ഇന്ന് നിബന്ധന. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പെരുന്നാൾ നിസ്കാര നല്ല റൂപത്തിൽ അവൻ കബൂലാക്കുന്ന റൂപത്തിൽ നിസ്കരിക്കൂ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് തുറമറാവട്ട്. പടച്ചെറുപ്പ് നിങ്ങൾ എല്ലാവരെയും പാപ്പത്തെ പുറത്ത് തുറമറാവട്ട്. മുന്നൊളിന്റെ പെരുന്നാൾ സ്വതന്ത്രമായി പണ്ടിന്നത് പോലെ പടച്ചവന്റെ പള്ളിയിൽ ജമാഅത്ത് നിസ്കരിക്കട പോലത്തെ സൗകര്യ റബ്ബു തആല ഉണ്ടാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.